ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. എന്റെ ജീവിതാനുഭവമാണ് എന്നെ ഞാനാക്കി മാറ്റിയതെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ. എടപ്പാൾ യുഡിഫ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. സ്ഥാനാർത്ഥിക്ക് ഇനി ഒട്ടനവധി സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. ഇവിടെ എടപ്പാൾ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പിറകിലാണെങ്കിൽ ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് സ്ഥാനാർത്ഥിയായാൽ ഐക്യമുന്നണി ഭൂരിപക്ഷം നേടുന്ന ഒരു പഞ്ചായത്തായി എടപ്പാൾ പഞ്ചായത്ത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വിജയം നമ്മുടെ ഭാഗത്താണ്, ധർമ്മത്തിൻ്റെ ഭാഗത്താണ്. ആ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്. ഓരോ നാടിൻ്റെയും ആവശ്യങ്ങളറിഞ്ഞ് ആ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ജനപ്രതിനിധിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഈ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളുടെ സഹായം കൊണ്ട് മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനവും ഞാൻ നടത്തും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളിലൊരാളായി ഈ മണ്ഡലത്തിൽ തന്നെ വീടെടുത്ത് താമസിച്ച് ഞാൻ ഉണ്ടാവുന്നുണ്ട്. എടപ്പാൾ തട്ടാൻപടി സ്റ്റാർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യുഡിഫ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ബാവഹജി ഉദ്ഘാടനം ചെയ്തു. കെ വി ലേയ്സ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിയാസ് പഴഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. പി ടി അജയ് മോഹൻ, ഇബ്രാഹിം മുതൂർ, സുരേഷ് പൊൽപ്പാക്കര, ഇ പി രാജീവ്, മുഹമ്മദ് ഹാജി, പത്തിൽ അഷറഫ്, സി രവീന്ദ്രൻ, എസ് സുധീർ, ഹാരിസ് മുതൂർ, മുഹമ്മദ് കുട്ടി, ചക്കൻകുട്ടി, ഭവാനിയമ്മ, അഡ്വക്കേറ്റ് പി നസറുള്ള, കെ വി നാരായണൻ, കെ പി സിന്ധു, കെ വി മോഹനൻ, ആഷിഫ് പൂക്കരത്തറ എന്നിവർ പ്രസംഗിച്ചു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.